ലോകത്ത് ഏറ്റവും കൂടുതൽ പേരുടെ മരണത്തിന് കാരണമാകുന്ന രോഗമാണ് ഹൃദയാഘാതം. ആഗോളതലത്തിൽ നടക്കുന്ന മരണങ്ങൾക്ക് പ്രധാന കാരണവും ഹൃദ്രോഗം തന്നെയാണ്. സാധാരണയായി മുതിർന്നവരിൽ കൂടുതലായും കണ്ടുവരുന്ന ഹൃദയാഘാതം ഇപ്പോൾ കുട്ടികളെയും ചെറുപ്പക്കാരെയും ബാധിക്കുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ്. കുട്ടികളിൽ ഹൃദയാഘാതം അപൂർവമാണെങ്കിലും അടുത്തിടെയായി ഒന്നിലധികം കേസുകൾ ഇന്ത്യയിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടികളിൽ ഉണ്ടാകുന്ന തലകറക്കം, ക്ഷീണം, ശ്വാസംമുട്ടൽ എന്നീ ലക്ഷണങ്ങളെ നിസ്സാരമായി കാണരുതെന്നും കൃത്യമായ പരിശോധനകളും ചികിത്സയും നൽകേണ്ടത് അത്യാവശ്യമാണെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ജനന സമയത്ത് തന്നെ ഹൃദയത്തിനുള്ള പ്രശ്നങ്ങളും ഹൃദയത്തിന്റെ ഘടനയിലും മറ്റുമുള്ള വ്യത്യാസങ്ങളും കുട്ടികളുടെ ഹൃദയാരോഗ്യത്തെ ബാധിച്ചേക്കാം. ഇവ കൂടാതെ നവജാത ശിശുക്കളിൽ ന്യൂമോണിയ പോലുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടെങ്കിലും ഇതും ഹൃദയാഘാതത്തിന് മറ്റൊരു കാരണമാകുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്ക് പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ, വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത്, ഷോക്ക് ഏൽക്കുന്നത് എന്നിവയെല്ലാം പെട്ടെന്നുള്ള ഹൃദയാഘാതത്തിലേക്ക് നയിക്കുന്നു. ചില കുട്ടികൾക്ക് നേരത്തെ കണ്ടെത്താത്ത എന്തെങ്കിലും ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഇതും ഹൃദയാഘാതത്തിന് കാരണമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ ലക്നൌവിൽ സ്കൂൾ പരിസരത്ത് കളിക്കുന്നതിനിടെ 3-ാം ക്ലാസ്സുകാരി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത് ഏറെ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു. ഇത്തരത്തിൽ കഴിഞ്ഞ 1 വർഷത്തിനിടെ ലക്നൌവിലെ സ്കൂളുകളിൽ വച്ച് കുട്ടികൾ പെട്ടെന്ന് മരിക്കുന്ന 2-ാമത്തെ സംഭവമാണിതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു.